നമസ്കാരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയിൽ പരം ജനസംഖ്യയുള്ള രാജ്യമാണ് ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനമാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒന്നാമത് ചൈനയാണ് ഏതാണ് നമ്മുടെ ഇതിൻ്റെ പകുതിയുടെ പകുതി പോലുമില്ല യു എസ് എയിൽ അതായത് അമേരിക്കയിൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം സ്വാഭാവികമായിട്ട് മരണപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ചില ചിലയിടങ്ങളിലൊക്കെ ഒന്നിൽ കൂടുതൽ കൊലപാതകങ്ങൾ നടന്നാൽ ഒരു കൊലപാതകങ്ങൾ എന്നൊക്കെ പറയാം ഒന്നിൽ കൂടുതൽ അപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ചില മറ്റു രാജ്യം പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക ഇവരൊക്കെ അവിടെ നിന്ന് അങ്ങ് മസിൽ പിടിച്ചേക്കുക ഇന്ത്യയിൽ അങ്ങനെ നടന്നു ഇന്ത്യയിൽ ഇങ്ങനെ നടന്നു ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കൊലയായിരിക്കും ഇന്ത്യയിൽ ജനങ്ങൾ മേൽ അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ലോക പോലീസ് കളിയാണ് ഇപ്പോഴും പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു ചെറുക്കൻ വിചാരിച്ചാൽ എടുത്തുകൊണ്ട് നേരെ സ്കൂളിലോട്ട് ചൊല്ലുക വെടിവെച്ചു വെടിവെച്ചൊല്ലുക ഇതവിടെ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമാണോ അമേരിക്കയിൽ അല്ല എത്ര എണ്ണമായി എത്ര എത്ര എണ്ണമായി അതേപോലെ അവർ നമ്മുടെ ഓരോ ആഭ്യന്തര കാര്യത്തിനും തലയിട്ട് ഓരോ ഡയലോഗ് അടിക്കുന്ന പോലെ ഇപ്പോൾ തിരിച്ചു പറഞ്ഞാൽ എന്ത് എങ്ങനെ ഇരിക്കും മനുഷ്യജീവനം തന്നെയല്ലേ ഈ വിടിവെച്ച് കൊല്ലുന്നത് അപ്പോൾ അമേരിക്കയിൽ യാതൊരു ജനാധിപത്യവും ഇല്ല അവിടെ നിയമസംവിധാനമില്ല മനുഷ്യജീവനും പുല്ലുവിലയാണ് എന്ന തരത്തിൽ നമ്മുടെ ഇന്ത്യ ഒരു പ്രസ്താവന ഇറക്കിയാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഇതേപോലെ ഒന്നോ രണ്ടോ വല്ലോ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ അക്രമമാണ് അതാണ് ഇതാണ് എന്ന് പറയുന്നവർ അവിടെ ചെറിയൊരു കുട്ടി വിചാരിച്ചാൽ പോലും നിസ്സാരമായിട്ട് പത്തോ പതിനാറോ പേരെ തുരുതര വിടിവെച്ച് കൊല്ലാം ഒരു ദിവസം മൂന്നിന് മൂന്നോ നാലോ പേരെയാണ് തോക്ക് ലൈസൻസുള്ളവർ ചുമ്മാടിവെച്ച് കൊല്ലുന്നത് ആർക്ക് വേണമെങ്കിലും തോക്ക് വിട്ടു ഒരു പ്രായപരിധി ഉണ്ട് ആ പ്രായപരിധി കഴിഞ്ഞാൽ ആര് ചെന്ന് കടയിൽ ചെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ തോക്കിൻ്റെ കളിപ്പാട്ടം പള്ളി പെരുന്നാളിനോ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ചെന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നവണക്കാണ് അവിടെ പോയി തോക്ക് മേടിക്കുന്നത് എന്നിട്ട് അമ്മയോടോ അച്ഛനോടോ ഒക്കെ വല്ല വഴക്കിട്ടിട്ട് ആ ദേഷ്യ തീർത്ഥാടനം നേട്ടിട്ട് നേരെ സ്കൂളിലോട്ടോ തെരുവിലോട്ടോ ഇറങ്ങി അങ്ങ് തുരു ദൂരെ വെടിവെച്ച് വന്നേക്കുക എന്നിട്ട് അമ്മമാരൊക്കെ ഇന്ത്യയെ നോക്കി കുറയ്ക്കുക ഇവിടെ ജനാധിപത്യം ഇല്ല ഇവിടെ ക്രമാസമാധാനം ഇല്ല അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി വരുന്നുണ്ട് ഈ ഏറ്റവും അവസാനമായിട്ട് അമേരിക്ക നടന്നത് പത്തൊമ്പത് പേരുടെ കൊലപാതകമാണ് അതും പത്തൊമ്പത് വിദ്യാർത്ഥികൾ മുത്തശ്ശിയെക്കൂടെ കൂട്ടി വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് അവൻ സ്കൂളിൽ ചെന്ന് ബാക്കിയുള്ളവരെ കൊടുത്ത് തീർത്തത് അങ്ങനെയുള്ള രാജ്യമാണ് ചില നേരത്ത് ലോക പോലീസ് കളിച്ചുകൊണ്ട് നമ്മുടെ നെഞ്ചത്തോട്ട് കീർന്നത് ഇപ്പോൾ മറ്റൊരു കോമഡി മുൻപ് ഹാപ്പിനെസ് ഇൻഡക്സ് ഇൻഡെക്സിലും ഹർ ഇൻഡെക്സിലും ഒക്കെ ഒരുപാട് താഴെ കിടക്കുന്നതാണ് നമ്മുടെ രാജ്യമെന്നാണ് ഇവർ എന്തോ സർവേ ഒക്കെ നടത്തി പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുക എന്തിനാ ഗോതമ്പ് വേണം അത്ര ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയായി പോകുന്നതെന്ന് അപ്പോൾ ഇവർ ഈ നടത്തിയിരുന്ന സർവേയൊക്കെ ആര് നടത്തിയ സർവേ ആയിരുന്നു ശ്രീലങ്കയാണ് നമ്മളേക്കാൾ ആ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിലുള്ളത് എന്നിട്ട് പെട്രോളിന് വില നാനൂറ് രൂപ ആഹാ എന്തൊരു ഹാപ്പി ഇനി നാനൂറുള്ള നാലായിരം കൊടുത്താൽ ഒരു ലിറ്റർ പെട്രോൾ കിട്ടണ്ടേ കിട്ടാനില്ല കറണ്ടില്ല അരിയില്ല ഭക്ഷണമില്ല ഒന്നുമില്ല പക്ഷേ സർവേ നടത്തിയാലോ ഓ നമ്മളെക്കാലിൽ മുകളിലാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മളെക്കാലിൽ മുകളിലാണ് ദാരിദ്ര ദാരിദ്ര്യ രേഖയും നമ്മൾ താഴെയാണ് പക്ഷേ അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗോതമ്പ് കൊടുക്കേണ്ട അവസ്ഥയിലാണ് അപ്പോൾ കുറെ ആളുകൾ എത്രയോ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊണ്ടിരുന്നത് എന്നതിനെപ്പറ്റി ഏകദേശ രൂപം കിട്ടിയില്ലേ അമേരിക്കയിൽ ഒരു മനുഷ്യജീവന് പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ് കാര്യം ആർക്കും ആരെയും ചെന്ന് വെടിവെച്ച് കൊല്ലാവുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അവരാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന ഒറ്റപ്പെട്ട അക്രമങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഇവിടെ കോവിഡിൻ്റെ സമയത്ത് പോലും ഒരു മനുഷ്യനും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒരേപോലെ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എല്ലാവർക്കും ഭക്ഷണവും മറ്റുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത് ഇത്രയും കോടി ജനങ്ങൾ എത്രയോ മാസങ്ങളോളം ലോക്ക്ഡൗണിൽ കിടന്നിട്ടും ഇവിടെ ആരും പട്ടിണി മരണമോ പട്ടിണി കിടന്ന് മരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ആ നമ്മൾ പക്ഷേ ദാരിദ്ര്യ ദാരിദ്ര്യത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ഇവരെക്കാളും ഒക്കെ താഴെയാണ് എന്നിട്ടോ ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ നമ്മൾ വേണം അവർക്ക് ഗോതമ്പ് കൊടുക്കാൻ അപ്പോൾ ഈ സർവേകളെല്ലാം ഇത്തരം സർവേകൾ നമ്മൾ വാർത്തകളിൽ കാണുന്ന സർവേകളെല്ലാം നമ്മുടെ മഹത്തായ രാജ്യത്തിനെ ഈകെടുത്തി കാണിക്കാൻ വേണ്ടി മാത്രം പടച്ചുവിടുന്നതാണ് എന്ന സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്